ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അന്നരായ വൈദിക ശ്രേഷ്ഠരെ, ദൂരാഞ്ചാരിയുമായിട്ട് ദൃശ്യമാധ്യമങ്ങളിലൂടെ എന്നെ ശ്രവിക്കുകയും കാണുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ഏവരുമേ, ദൈവനാമത്തിൽ നിങ്ങൾക്ക് എന്റെ സ്നേഹ വന്ദനം. കഴിഞ്ഞ രണ്ട് പഠന ക്ലാസുകളിൽ, ഒന്ന് പരിശുദ്ധനായ പൗലോസ് ലേഖ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ ആമുഖം നാം പഠിച്ചു. രണ്ടാമത്തെ ക്ലാസിൽ ഒന്ന് രണ്ട് അധ്യായങ്ങളിലും പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയങ്ങളെപ്പറ്റിയും നാം പഠിച്ചു. മൂന്നാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെയേറെ പ്രസക്തിയുള്ളതാണ് മൂന്നാമത്തെ അധ്യായവും നാലാമത്തെ അധ്യായവും. ഇന്നേ ദിവസം മൂന്ന് നാല് അധ്യായങ്ങൾ ചേർത്ത് നിങ്ങളുമായിട്ട് ചിന്തിക്കുവാനും പഠിക്കുവാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നോ രണ്ട് അധ്യായങ്ങൾ പോലെ തന്നെ ചില വിഷയങ്ങളെ പ്രതിപാദിക്കുകയാണ് മൂന്നോ നാലോ അധ്യായങ്ങൾ. പൗലോസിന്റെ ലേഖനങ്ങൾ നമുക്കറിയാം, ഞാൻ ആമുഖത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു, വിഷയങ്ങളെ പ്രതിപാദിക്കുന്ന ഗുരുതരങ്ങളാകുന്ന വിഷയങ്ങൾ അതിന്റെ പ്രാക്ടിക്കൽ പ്രായോഗിക തലങ്ങളെയും ദൈവശാസ്ത്രപരമാകുന്ന തലങ്ങളെയും പ്രതിപാദിക്കുന്ന സുന്ദരമാകുന്ന ഒരു ലേഖനമാണ് ഇത് എന്നുള്ളത്. മൂന്നാം അധ്യായം 23 വാക്യങ്ങൾ ചേർന്നതാണ്. നമ്മുടെ അധ്യായങ്ങൾ പോലെ തന്നെ എന്ത് വിഷയങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് നാം ഒന്ന് മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. വിശദമായിട്ടത് പഠിച്ചു കഴിഞ്ഞാൽ ഈ അധ്യായത്തിൽ രൂപകങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുകയും മൂന്നാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്നു, കൊരിന്ത്യയിലെ ജനങ്ങളിൽ പാൽ മാത്രം കുടിക്കുന്ന കുഞ്ഞുങ്ങളോട് പൗലോസ് അപ്പോസ്തലൻ സദൃശപ്പെടുത്തി കാണുകയും ഭക്ഷിക്കുവാനായിട്ട് അവർക്ക് ആത്മീയമാകുന്ന ഭക്ഷണത്തെ നൽകുവാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് പൗലോസ് നടത്തുകയും ദൈവത്തിന്റെ കൃഷി എന്ന ഒരു രൂപകം കടന്നു വരുന്നുണ്ട്, ദൈവത്തിന്റെ മന്ദിരം എന്ന രൂപകം കടന്നു വരുന്നുണ്ട്. ഇങ്ങനെ രൂപകങ്ങളാൽ സമ്പന്നമായ അധ്യായമാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാമത്തെ അധ്യായം. എങ്ങനെയാണ് പൗലോസ് കൊരിന്ത്യയിലെ ജനങ്ങളോട് സംസാരിക്കുന്നത് എന്ന് വിശദമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞുവല്ലോ, ശിശുക്കളോട് എന്നപോലെയുള്ള ചില അനുഭവങ്ങൾ, ആത്മീയർ എന്ന വിശേഷണത്തിന് അർഹത ലഭിക്കാത്തവരോട് പോലും പൗലോസ് അപ്പോസ്തലൻ സംസാരിക്കുകയാണ്. രണ്ടാം അധ്യായത്തിൽ വേർതിരിക്കുന്നത് പോലെ തന്നെ ആത്മീയതയുടെ അനുഭവത്തിലും ജഡീകതയുടെ അനുഭവത്തിലും ആത്മീയരെന്നും ജഡീകരെന്നും ചില വേർതിരിവുകൾ നൽകുന്നുണ്ട്. ആരാണ് ഈ ജഡീകർ? നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, ലോകത്തിന് അനുരൂപമായിട്ട് സഞ്ചരിക്കുന്നവരെ ജഡീകരായിട്ട് പൗലോസ് അപ്പോസ്തലൻ കാണുകയാണ്. ബിലോങ്ങിംഗ് ടു ദ വേൾഡ്, അല്ലെങ്കിൽ മെയ്ഡ് ഓഫ് ഫ്ലഷ്, ഈ അർത്ഥത്തിലൊക്കെ സർക്കിനോയി സർക്കിക്കോയി ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് ജഡീകരെന്ന അനുഭവത്തിൽ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യയിലെ ജനങ്ങളെ കാണുകയാണ്. എന്നാൽ ഒരു ഡൈവേർഷൻ, ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നു. സർക്കിക്കോയി ടു ന്യൂമാറ്റിക്കോയി, ആത്മീയരാകുന്ന ഒരു ദൈവികമാകുന്ന അനുഭവം. കൊരിന്ത്യ സഭയിലെ ജനങ്ങൾക്ക് ഈ ഒരു വേർതിരിവ്, ഈ ഒരു ഡിഫറൻസിയേഷനെ പറഞ്ഞു കൊടുക്കുന്ന പൗലോസ് അപ്പോസ്തലനെ നമുക്ക് ദർശിക്കുവാൻ കഴിയും. ശിശുക്കൾക്കാണ് സാധാരണയായി ഭക്ഷണം നൽകപ്പെടുന്നത്. ശിശുക്കൾ എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. റോമർ 2:20 വാക്യത്തിൽ പഠിപ്പില്ലാത്തവരെ അങ്ങനെ ശിശുക്കൾ എന്ന രീതിയിൽ കാണുന്നു.
യഥാർത്ഥ വിശ്വാസികളെ പോലും ശിശുക്കളെന്ന അനുഭവത്തിൽ കാണുന്നു. പുതുതായി കടന്നു വന്ന വിശ്വാസികൾ പെന്ന പത്രോസ് രണ്ടാം അധ്യായത്തിൽ ശിശുക്കളായിട്ട് കാണുന്നുണ്ട്. ജഡസ്വഭാവമുള്ളവരെ ശിശുക്കളായിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെ ശിശുക്കളായിട്ട് കാണുന്നവർ ആരെയാണ് കാണുന്നത്? അവർ അനേകരാണ് എന്ന് പുതിയം മുഴുവനായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് നിങ്ങൾ ശിശുക്കളെ പോലെയാണ്, അവരെപ്പോലെ ചിലതൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നു, അവരെപ്പോലെ ഞാൻ നിങ്ങൾക്ക് ചിലതൊക്കെ നൽകപ്പെടുന്നു എന്നുള്ള ചിന്താഗതിയിൽ പൗലോസ് അപ്പോസ്തലൻ മൂന്നാം അധ്യായം ആദ്യ ഭാഗത്ത് സംസാരിക്കുകയാണ്. നാം കാണുന്നു മൂന്നാം അധ്യായം ഒന്ന് രണ്ടോ വാക്യങ്ങൾ. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരോട് എന്ന പോലെയല്ല, ജഡീകന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല, പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ശിശുക്കളെ പോലെ കൊരിന്തിയിലെ ജനങ്ങളെ പൗലോസ് അപ്പോസ്തലൻ ദർശിക്കുകയാണ്. കാരണം എവിടെയാണ് അവരുടെ അറിവിന്റെ കവാടം തുറക്കപ്പെടേണ്ടത് എന്ന് ചോദിച്ചാൽ, ഈ താഴെ തെറ്റ് മുതൽ ശിശുക്കളായിരിക്കുന്ന അനുഭവം മുതൽ അവരുടെ അറിവിന്റെ കവാടം തുറക്കേണ്ടതായിട്ടുണ്ട് എന്ന് പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്. കാരണം കൊരിന്തിയിലെ ജനങ്ങളിൽ അത്രമാത്രം വിവേകത്തിൽ നിന്നും മാറി സഞ്ചരിക്കുവാൻ, ബലഹീനതയുടെ അനുഭവത്തിൽ സഞ്ചരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുകയാണ്. ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ എങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ സംസാരിക്കുന്നത്? ആരോടാണോ സംസാരിക്കുന്നത്, അതാണോ രേഖപ്പെടുത്തിയിരിക്കുന്നത്? കൊരിന്തിയിലെ ജനങ്ങളോട്, ശിശുക്കളോട് എന്ന പോലെ തന്നെ. നാല് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ ഒന്ന് പഠിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം നിങ്ങൾ ആരായിട്ടാണ് സംസാരിക്കുന്നത് എന്നാണ് വീണ്ടും പൗലോസ് അവിടെ ഒതുക്കപ്പെടുത്തുന്നത്. മൂന്നാം അധ്യായത്തിന്റെ പ്രത്യേകത, കൊരിന്തിയിലെ ജനങ്ങളെ ചില രൂപങ്ങളുടെ അനുഭവത്തിൽ കാണുകയും ശിശുക്കളെ പോലെ കാണുന്നു. തങ്ങൾ മറ്റൊരു രീതിയിലും അവലംബിക്കപ്പെട്ട് അവരോട് സംസാരിക്കുകയാണ്. പൗലോസ് അവനെ തന്നെ, കൂടെയുള്ളവരെ തന്നെ സ്വയം വിശേഷിപ്പിക്കുന്നത് ദൈവത്തിന്റെ കൂട്ട് വേലക്കാർ എന്നാണ്. വളരെയേറെ പ്രസക്തിയുള്ളവരാണ് ദൈവത്തിന്റെ കൂട്ട് വേലക്കാർ എന്ന ആശയം. മൂന്നാമധ്യായം നാല് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. പല പക്ഷങ്ങൾ അവിടെയുണ്ട്. അപ്പല്ലോസിന്റെ പക്ഷവും പൗലോസിന്റെ പക്ഷവും ഒക്കെ കൃഷിയുമായിട്ട് ബന്ധപ്പെടുത്തി ഉപമകൾ പോലെ പൗലോസ് അവിടെ പറയുന്നുണ്ട്. വിത്ത് വിതയ്ക്കുന്ന അനുഭവം, ചെടി നനയ്ക്കുന്ന അനുഭവം. വിത്ത് വിതയ്ക്കുന്നവൻ ഒരുവനാണ്, ചെടി നനയ്ക്കുന്നത് മറ്റൊരുവനാണ്. പക്ഷേ അതിനെ വളർത്തുമാരാക്കുന്നത് ദൈവമാണ് എന്ന് അവൻ വീണ്ടും അവിടെ ഓർപ്പിക്കുകയാണ്. നമ്മളൊരു ദൈവപ്രവർത്തനം ആവശ്യമാണ് എന്നുള്ളത് യഥാർത്ഥമായി കൊരിന്തിയിലെ സഭയോട് അടിയറയിട്ട പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്. ദൈവപ്രവർത്തനം, സുവിശേഷ പ്രസ്ഥാനത്തിന് ഇന്ന് എന്താണ് പ്രസക്തി നൽകുന്നത് എന്ന് ഇന്നിന്റെ ചിന്തയിൽ നാം മനസ്സിലാക്കണം. ദൈവത്തിന്റെ കൂട്ടുവേലക്കാർക്ക് മാത്രമേ ദൈവിക പരിവേഷവും ദൈവിക പ്രവർത്തനവും ജനത്തിന് നൽകുവാനായിട്ട് കഴിയുകയുള്ളൂ. അവിടെയാണ് ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ ആരാണ് എന്നുള്ള ചോദ്യം ഉരുത്തിരിയുന്നത്. സ്വയം തങ്ങളെ തന്നെ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരായിട്ട് പൗലോസ് അപ്പോസ്തലൻ സമർപ്പിക്കുമ്പോൾ എങ്ങനെയുള്ളവരാണ് അതെന്ന് നാം മനസ്സിലാക്കണം. ഫിലിപ്പിയ പുസ്തകം രണ്ടാം അധ്യായം പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ കാണുമ്പോൾ ഇവിടെ ചില പേരൊക്കെ ഇടുന്നുണ്ട്. ആദമും ഹവ്വയും ജീവജാലങ്ങൾക്ക് പേരിടുകയാണ്. തോട്ടം കാക്കുവാനും തോട്ടം സൂക്ഷിക്കുവാനും യഹോവയാം ദൈവം ഏർപ്പെടുത്തിയവർ ആദമും ഹവ്വയും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ എന്ന ചിന്താഗതി പൗലോസ് അപ്പോസ്തലൻ എടുത്ത് വീണ്ടും ഉപയോഗിക്കുന്നത്. കാരണം ദൈവം ചില കാര്യങ്ങളൊക്കെ മനുഷ്യനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഏൽപ്പിക്കണമെങ്കിൽ കൂട്ടുവേലക്കാർ, സഹവർത്തമുള്ളവർ, കൂടെ വസിക്കുന്നവർ, അങ്ങനെയുള്ള ഒരു ലേബലുണ്ടോ എങ്കിൽ മാത്രമേ
ചില ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഈ ഉത്തരവാദിത്വം യഥാർത്ഥമായിട്ട് ഏറ്റെടുക്കാനാണ് താൻ എന്ന് പൗലോസ് അപ്പോസ്തലൻ സമർപ്പിക്കുകയാണ്. പരിശുദ്ധനായ പൗലോസിലേക്ക് തന്നെ കൊരിന്ത്യർ 1:3-8 കാണുന്നുണ്ട്. പൗലോസ് തന്റെ അപ്പോസ്തലത്വത്തെ സൂചിപ്പിക്കുന്നത് കഠിനാധ്വാനം എന്ന അനുഭവത്തിലൂടെയാണ്. കഠിനാധ്വാനം കൂട്ടുകാർക്ക് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമാണ് കഠിനാധ്വാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലന്റെ കഠിനാധ്വാനം ദൈവത്തിന്റെ കൂട്ടുവേലക്കാരോട് ചേരുന്നതാണ്, പക്ഷം പിടിക്കുന്നത്. അതാണ് 3:9 വരെയുള്ളതിൽ സൂചിപ്പിക്കുന്നത്. എന്നാൽ 3:10-15 വരെയുള്ള വാക്യങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കുന്നു ദ പാറ്റേൺ അല്ലെങ്കിൽ ദ ഡിസ്ക്രിപ്ഷൻ ഇറ്റ് എൻറ്റയർലി ചേഞ്ചസ്. ഒരു വലിയ ഒരു ദൈവാംശം തന്നെ അവിടെ ഉണ്ടാകുകയാണ്. എന്താണെന്ന് പറയാമോ, കൊരിന്ത്യയിലെ പ്രവർത്തനം ഒരു ശില്പിയുടെ പ്രവർത്തനത്തോട് പൗലോസ് അപ്പോസ്തലൻ ഉപമിക്കുകയാണ്. എന്താണ് ഒരു ശില്പിയുടെ പ്രത്യേകത? ഒരു ആർക്കിടെക്ചറൽ ടേൺ തന്നെ പൗലോസ് അപ്പോസ്തലൻ അവിടെ എടുത്തു കാണിക്കുകയാണ്. എന്താണ് ആർക്കിടെക്ചറൽ ടേൺ? പൗലോസ് സ്വയം ഒരു ശില്പിയായിട്ട് മാറിത്തീരുകയാണ്. എന്താണ് ശില്പിയുടെ അനുഭവം? ശില്പി മന്ദിരത്തെ വാർത്ത എടുക്കുന്നവനാണ്. ദൈവമാകുന്ന ദൈവത്തിന്റെ മന്ദിരമാകുന്ന സഭയെ കെട്ടിപ്പിടിക്കുവാൻ തക്കവണ്ണം ക്രിസ്തുവാകുന്ന കല്ലും മൂലക്കല്ലുമൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് അപ്പോസ്തലന്മാരുടെ ഗണത്തെ കൂട്ടിനിർത്തിക്കൊണ്ട് ഒരു ആർക്കിടെക്ചറൽ ടേൺ, ഒരു പാറ്റേൺ പൗലോസ് അപ്പോസ്തലൻ അവിടെ നൽകുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മന്ദിരമാണ് നിങ്ങളെന്ന് ആ വലിയ ഒരു സന്ദേശത്തിലേക്ക് അവൻ പ്രവേശിക്കുവാനായിട്ട് പോവുകയാണ്. 3 വിശദമായിട്ട് പഠിക്കുമ്പോ 10-15 വരെയുള്ള വാക്യങ്ങളിൽ എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പി. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ശില്പിയുടെ പ്രധാന ഉത്തരവാദിത്വം മന്ദിരത്തെ പണിയുകയാണ്. ദൈവത്തിന്റെ മന്ദിരമായിട്ട് കൊരിന്ത്യ സഭയിലെ ജനങ്ങളെ അലങ്കാരപ്പെടുത്തുവാൻ തക്കവണ്ണം, കൊരിന്ത്യ സഭയിലെ ജനങ്ങളെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുവാൻ തക്കവണ്ണം പൗലോസ് അപ്പോസ്തലൻ വെമ്പൽ കൊള്ളുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ഗ്രഹനിർമ്മാണത്തിൽ ഏർപ്പെടുവാൻ തക്കവണ്ണമുള്ള ഒരു താക്കീത് കൊരിന്ത്യയിലെ ജനങ്ങൾക്ക് നൽകുകയാണ്. എന്റെ ഗ്രഹനിർമ്മാണത്തിന് ഏർപ്പെടുമ്പോഴുള്ള അനുഭവം ഉത്തരവാദിത്വങ്ങൾ പലതാണ്. കൊരിന്ത്യയിലെ ജനങ്ങൾ വേറിട്ട മാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ ചില നിർമ്മാണത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ നൽകുകയാണ്. ദൈവമന്ദിരമാകുന്ന ദൈവിക മന്ദിരത്തിന്റെ അനുഭവം എന്താണെന്നറിയാമോ? അങ്ങനെ ഏർപ്പെടുന്നവർ ചില പരിശുദ്ധിയുടെ അടയാളമാകുന്ന അഗ്നിയിലൂടെ കടന്നു പോകേണ്ട അനുഭവം, അഗ്നി പരീക്ഷയിൽ ശോധന ചെയ്യപ്പെടേണ്ട അനുഭവം അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇതെല്ലാം പൗലോസ് അപ്പോസ്തലൻ ഈ 3 എടുത്തു കാട്ടുകയാണ്. അതുകൊണ്ട് 3 പ്രധാനമായിട്ട് കൂട്ടുത്തരവാദിത്തെ അവിടെ എടുത്തു പറയുകയാണ്. ദൈവത്തിന്റെ കൂട്ടുവേലക്കാരെന്ന ദൈവശാസ്ത്രപരമായി പ്രാധാന്യമുള്ള വിഷയത്തെ പ്രതിപാദിച്ചുകൊണ്ട് കൂട്ടുവേലക്കാർ ഒരുമിച്ച് പണിയുന്ന ദൈവഭവനം എന്താണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ 16-17 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഏർപ്പിക്കുകയാണ്. നാം കേൾക്കുന്ന പല പ്രാവശ്യം കേൾക്കുകയും മനസ്സിലാക്കുകയും പ്രസംഗങ്ങളും ധ്യാനങ്ങളും കേൾക്കുകയും ചെയ്ത വാക്യം, അതിലേക്കാണ് ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ എന്ന തങ്ങളെ തന്നെ സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് ആർക്കിടെക്ചറൽ ടേൺ അത് നൽകി പൗലോസ് അപ്പോസ്തലൻ പ്രവേശിക്കുകയാണ്. 16-17 വാക്യങ്ങൾ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിച്ചു. പെട്ടെന്നാണ് ഒരു ദൈവവർഷം പൗലോസ് അപ്പോസ്തലൻ നൽകുന്നത്. കൊരിന്ത്യയിലെ വിശ്വാസികളെ ദേവാലയവുമായിട്ട് സാദൃശ്യപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുകയാണ്.
അല്ലെങ്കിൽ വീതിയിലുള്ള ആരാധനകൾ നടന്നിരുന്ന സ്ഥലമായിരുന്നു കൊരിന്ത്യയിലെ സഭ. പ്രത്യേകിച്ച് വിഗ്രഹ ആരാധന എന്നാണ്. അതുകൊണ്ട് ആരാധന ആലയങ്ങളെ തന്നെ, അവരുടെ വിഗ്രഹമിരിക്കുന്ന ആലയങ്ങളെ തന്നെ പരിപാടനമായിട്ട് കണ്ടിരുന്നവരായിരുന്നു ആ മനുഷ്യർ. അതുകൊണ്ട് ആരെയാണോ ആരാധിക്കുന്നത്, വിഗ്രഹം ഇരിക്കുന്ന ഇടം വിശുദ്ധിയുടെ തലമായിട്ട് അവർ കണ്ടിരുന്നിരിക്കാം. അതുകൊണ്ട് അതിനെ ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങളാണ് ദൈവത്തിന്റെ മന്ദിരം, ദൈവം നിങ്ങളിൽ വസിക്കുന്നു എന്നുള്ള വ്യക്തമാകുന്ന ബോധ്യം പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യയിലെ ജനങ്ങൾക്ക് നൽകുക. അതുകൊണ്ട് എന്താണ് പ്രത്യേകമായി വന്ന ഉത്തരവാദിത്വം അവരെ ഭരമേൽപ്പിക്കുന്നത്? കൊണ്ടുപറയുമുള്ളവരെ, ദൈവം വസിക്കുന്ന ആലയമാണെങ്കിൽ അതിനെ കാത്തുസൂക്ഷിക്കുവാൻ നിങ്ങൾ കടപ്പെട്ടവരാണ്. ഈ ഉത്തരവാദിത്തമാണ് കൊരിന്ത്യയിലെ ജനങ്ങളെ പൗലോസ് അപ്പോസ്തലൻ ഭരമേൽപ്പിക്കുന്നത്. ഓരോ ക്രിസ്ത്യാനിയും ദൈവത്തിന്റെ ആലയമാണ് എന്ന ഉത്തരവാദിത്വം. വിശുദ്ധിയുടെ കേദാരമാണ് സഭ, വിശുദ്ധിയുടെ കേദാരമാണ് വിശ്വാസികളെന്ന് സുന്ദരമാകുന്ന ആ ഒരു ആശയത്തെ ജനത്തിന്റെ ഇടയിലേക്ക്, മനസ്സിലേക്ക് പൗലോസ് അപ്പോസ്തലൻ നൽകുകയാണ്. എത്രമാത്രം വളരെ വളരെ ഭംഗിയായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ ജനത്തെ ചേർത്ത് നിർത്തുവാനായിട്ട് ശ്രമിക്കുന്നത്. അവരുടെ അന്തരംഗങ്ങളെ തന്നെ പൗലോസ് മനസ്സിലാക്കുകയാണ്. കാരണം അവർ വിഗ്രഹാരാധനകൾ നടത്തുന്നുണ്ട് എങ്കിൽ, ആ ആലയത്തെ പരിപാടനമായിട്ട് കാണുന്നുണ്ട് എങ്കിൽ, തങ്ങൾ ആരാധിക്കേണ്ടത് ആ വിഗ്രഹത്തെയല്ല, പിന്നെയോ ദൈവം വസിക്കുന്ന ഇടത്ത് പോയി ആരാധിക്കണം. ദൈവത്തിന്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരമെന്നും നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ് എന്ന ചിന്താഗതി, ദൈവം വസിക്കുന്നു എന്ന ചിന്താഗതി അവരുടെ ഉള്ളിലേക്ക് പൗലോസ് അപ്പോസ്തലൻ ഇട്ടുകൊടുക്കുകയാണ്. എത്ര സുന്ദരമായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യയിലെ ജനങ്ങളെ തങ്ങളോട് ചേർത്ത് നിർത്തുന്നത്. ഒരു സുപ്രഭാതത്തിൽ അവിടേക്ക് കയറി ചെന്ന് കൊരിന്ത്യയിലെ പട്ടണം മുഴുവൻ മനസാന്തരത്തിന് അനുഭവത്തിൽ കൊണ്ടുവരുവാൻ വലിയ ശകാര വർഷങ്ങളല്ല പൗലോസ് നടത്തുന്നത്. തന്റെ എഴുത്തുകളിൽ വളരെ സോഫ്റ്റ് ആയിട്ടാണ്, എന്നാൽ പറയേണ്ട സ്ഥലത്ത് വളരെ കർക്കശമായിട്ട് തന്നെയാണ്. പൗലോസ് അപ്പോസ്തലൻ ജനത്തിന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ അവരുടെ ലൗകികമാകുന്ന മാനദണ്ഡങ്ങളെ അവർ മനസ്സിലാക്കിയതിനെ പൗലോസ് എടുത്തു പറയുന്നുണ്ട്. ലൗകിക മാനദണ്ഡങ്ങൾ അനുസരിച്ച് ചില ആലയങ്ങൾ നിങ്ങൾക്കുണ്ടായേക്കാം. ലൗകിക മാനദണ്ഡങ്ങൾ അനുസരിച്ച് ചില ജ്ഞാനികളായിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും കണ്ടേക്കാം. പക്ഷേ ലൗകിക ജ്ഞാനമുണ്ടോ എന്ന് മനസ്സിലാക്കി ജ്ഞാനിയായിട്ട് ആരെങ്കിലും സ്വയം കരുതിയാൽ അയാൾ ജ്ഞാനിയാകേണ്ടതിന് സ്വയം ദോഷരായിത്തീരണമെന്ന് പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്. കാരണമുണ്ട്, എന്താണെന്നറിയാമോ? ആ കാലത്ത് സ്വയം ജ്ഞാനിയായിട്ടാണ് ലോകപരമാകുന്ന അറിവുകൾ വളരെയേറെ ഉണ്ട് എന്ന ചിന്താഗതിയോടുകൂടി സ്വയം ജ്ഞാനിയായിട്ട് ഉയർന്ന നിലവാരത്തിൽ മനുഷ്യരുടെ മുമ്പിൽ നിൽക്കുന്ന ചിലരെങ്കിലും ഉണ്ടായിരുന്നു. എന്നാൽ അവരുടെ ജ്ഞാനം അത് ദൈവസമിതിയിൽ ഉന്നതി പ്രാപിക്കണമെങ്കിൽ സ്വയം ദോഷനായി തീരുവാനായിട്ടുള്ള ഒരു വലിയ ആഹ്വാനം പൗലോസ് അപ്പോസ്തലൻ നടത്തുകയാണ്. അതുകൊണ്ട് ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ദോഷത്വമാണ്. ദൈവസന്നിധിയിൽ സ്വയം ശൂന്യനായിട്ട് മാറിത്തീരുമ്പോൾ ദൈവസന്നിധിയിൽ ഉയരുവാനായിട്ട് നമുക്ക് കഴിയും. ലോകത്തിന്റെ മോഹങ്ങളിൽ അകപ്പെട്ടുപോകുന്ന അനുഭവമില്ല. പൗലോസിന്റെയും അപ്പുലോസിന്റെയും കേഫാവിന്റെയും ജനക്കൂട്ടത്തിന് ചില താക്കീതുകൾ പൗലോസ് നൽകുകയാണ്. അനുഭവം ഈ 23 വാക്യങ്ങളിൽ നാം പഠിക്കുമ്പോൾ പ്രിയമുള്ളവരെ, പ്രത്യേകം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, പൗലോസ് അപ്പോസ്തലൻ ചില നന്മകളെ അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ, നിങ്ങൾ ആരാണ്, ആരോടാണ് നിങ്ങൾ സംസാരിക്കുന്നത്, സംസാരിക്കുന്നവരാരാണ്, ശിശുക്കളായിട്ടുള്ളവരോട് ദൈവത്തിന്റെ കൂട്ടുവേലക്കാരായിട്ടുള്ളവർ സംസാരിക്കുന്നു, എന്നാൽ അതോടൊപ്പം തന്നെ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവം വസിക്കുന്നു എന്നാണ് വളരെ ഭംഗിയായിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുവാൻ പൗലോസ് അപ്പോസ്തലന് കഴിയുന്നു. ഇതാണ് 3 അധ്യായം പ്രതിപാദിക്കുന്നത്. 4 അധ്യായം
21 വാക്യങ്ങളുള്ള ഒരു അധ്യായമാണ്. ദൈവ മർമ്മങ്ങളുടെ കാര്യ വിചാരകർ, ദൈവ മർമ്മങ്ങളുടെ ഗ്രഹ വിചാരകരെയാണ് 4-ാം അധ്യായത്തിൽ എടുത്ത് നാം കാണുന്നത്. ദൈവത്തിന്റെ കൂട്ടുവേലക്കാരായിട്ട് 4-ാം അധ്യായത്തിൽ പൗലോസിനെയും കൂട്ടരെയും നാം കണ്ടു. ഇന്ന് 4-ാം അധ്യായം കടന്നു വരുമ്പോൾ ക്രിസ്തുവിന്റെ ദാസരായിട്ട് ദൈവിക മർമ്മങ്ങളുടെ ഗ്രഹ വിചാരകന്മാരായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ സ്വയം വിശേഷിക്കപ്പെടുന്നത്. എന്താണ് ക്രിസ്തുവിന്റെ ദാസർ എന്ന വാക്കിന്റെ അർത്ഥം? മൂല ഭാഷ പരിശോധിക്കുമ്പോൾ ദാസർ എന്ന വാക്കിന് തടവുകാരുമായിട്ട് പോയിരുന്ന കപ്പലിന്റെ തുഴക്കാരൻ എന്നുള്ള ഒരർത്ഥം ഗ്രഹിക്കുവാൻ കഴിയുന്നുണ്ട്. എന്താണ് തുഴക്കാരന്റെ പ്രത്യേകത? അത്ര വലിയ മന്യതയുള്ള ജോലിയൊന്നുമല്ല. പിന്നെയോ അലകളും തിരമാലകളും ഒക്കെ കടന്നു വന്നാൽ അതിനെ മാറ്റി നിർത്തി കടന്നു പോകുവാൻ തക്കവണ്ണം കഴിവുള്ളവനാണ് തുഴക്കാരൻ. ക്രിസ്തുവിന്റെ ദാസന്റെ പ്രത്യേകത, പ്രതിസന്ധികൾ കടന്നു വന്നാലും അതിനെ തരണം ചെയ്തു പോകുവാൻ കഴിവുള്ളവനാണ്. മാത്രമല്ല ദൈവിക മർമ്മങ്ങളുടെ ഗ്രഹ വിചാരകന്മാരായിട്ട് സ്റ്റുവാർഡ്സ് ഓഫ് മിസ്റ്ററീസ് ഓഫ് ഗോഡ്, മർമ്മങ്ങളുടെ രഹസ്യങ്ങളുടെ കാര്യവിചാരകൻ. എന്താണ് കാര്യവിചാരകൻ എന്ന് പറഞ്ഞാൽ കാര്യസ്ഥൻ, മേൽനോട്ടക്കാരനെന്നാണ് നമുക്കറിയാവുന്നത്. മറ്റൊരാളുടെ ഭവനം, ഗ്രഹം നോക്കി നടത്തുന്നവൻ കാര്യവിചാരകൻ. ദൈവമർമ്മങ്ങളുടെ കാര്യസ്ഥനെന്ന് പറഞ്ഞാൽ ദൈവിക രഹസ്യങ്ങളെ മനസ്സിലാക്കി അത് ഭംഗിയായിട്ട് ആ വേല നിർവഹിക്കുന്നവൻ. അങ്ങനെയുള്ളവരായിട്ട് സ്വയം പൗലോസിനെയും കൂട്ടരെയും പൗലോസ് അപ്പോസ്തലൻ തന്നെ അവിടെ പ്രതിപാദിച്ചിരിക്കുകയാണ്. അതിന്റെ പ്രത്യേകത എന്തായിരിക്കണമെന്ന് വീണ്ടും അവൻ ഓർപ്പിക്കുന്നുണ്ട്. ക്രൈസ്തവ ശുശ്രൂഷയിൽ വിശ്വസ്തരായിരിക്കണം. ഇന്നിന്റെ ജനത്തോട് പ്രത്യേകം എടുത്തു പറയുന്ന ഒരനുഭവമാണ്. ഈ സോഷ്യോ റെറ്റോറിക്കൽ റീഡിംഗ് നമുക്ക് വേണമെങ്കിൽ ഒരു ദൈവശാസ്ത്രപരമായിട്ട് വായിച്ചെടുക്കാം. കാരണം ആധുനിക സുവിശേഷകരോട്, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹത്തോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നതായിട്ട് നമുക്ക് വായിക്കണം. വിശ്വസ്തരായിരിക്കണമെന്നുള്ളത്, വിധികളെ പറ്റി ബോധ്യമുള്ളവരായിരിക്കണമെന്നുള്ളത്, ദൈവത്തിന്റെ വിധിയെ പറ്റി ജ്ഞാനവും വിവേകവും ബോധ്യമുള്ളവരായിരിക്കുവാൻ ദൈവമർമ്മങ്ങളുടെ കാര്യവിചാരകൻ എന്ന സ്ഥാനത്തിന് അനുയോജ്യമായി പ്രവർത്തിക്കുവാനുള്ള സുന്ദരമായ ആഹ്വാനം പൗലോസ് അപ്പോസ്തലൻ നിർവഹിക്കുകയാണ്. 4-13 വരെയുള്ള വാക്യങ്ങളിൽ വീണ്ടും കൊരിന്ത്യരിലേക്ക് തന്നെ പൗലോസ് തിരിയുകയാണ്. നിങ്ങൾ ആരാണ് എന്ന് ഈ അധ്യായങ്ങളിലെല്ലാം പറയുകയും പ്രത്യേകിച്ച് നാം എടുത്തു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൊരിന്ത്യരോട് ഏതെങ്കിലും ഒരു വിഷയത്തെ പറ്റി പറയുവാനും അവർക്ക് ആശയങ്ങൾ കൊടുക്കുവാനുമായിട്ടും പൗലോസ് അപ്പോസ്തലൻ ശ്രമിക്കുമ്പോൾ തങ്ങൾ ആരാണ് എന്ന്, ദൈവത്തിന്റെ സഭയിൽ സ്ഥാനം എന്താണ് എന്നുള്ളത് എടുത്ത് പറയുവാനായിട്ട് പൗലോസ് അപ്പോസ്തലൻ ഈ അധ്യായങ്ങൾ എല്ലാം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. കൊരിന്ത്യരുടെ അഹങ്കാരം, ചില മത്സരത്തെ പറ്റി പറയുവാനായിട്ട് വരുമ്പോൾ പൗലോസ് സ്വയം പറയുകയാണ്, മത്സരിക്കേണ്ടവരല്ല ദാസരായിരിക്കണം, മത്സരിക്കേണ്ടവരല്ല കാര്യസ്ഥരാണ് നിങ്ങൾ, ദൈവത്തിന്റെ മർമ്മങ്ങളുടെ കാര്യസ്ഥർ. എന്തുകൊണ്ടാണ് അവിടെ ഈ ഗ്രൂപ്പ് സം ഉണ്ടായത്? പൗലോസിന്റെയും അപ്പോസ്തലത്തിന്റെയും കൂട്ടത്തിലുള്ള ചില മനോഭാവങ്ങൾ. എന്തായിരുന്നു മനോഭാവം എന്നറിയാമോ? തങ്ങൾ രാജാക്കന്മാരാണ്, തങ്ങൾ എന്തൊക്കെയോ ആണോ എന്നുള്ള ചിന്താഗതി അവരെ ഭംഗിയായിട്ട് ധരിമേൽപ്പിച്ചിരുന്നു, അവരുടെ മനസ്സിലൂടെ കടന്നുപോയി. മൂർച്ചയുള്ള ചില വിമർശനങ്ങൾ യഥാർത്ഥമായി പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിക്കുകയാണ്. തന്റെ കഠിന വേലയെ പറ്റി പറഞ്ഞുകൊണ്ട് മൂർച്ചയേറിയ ആയുധമാണ് യഥാർത്ഥത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഉപയോഗിക്കുന്നത്. സാന്ത്വനത്തിന്റെ വാക്കുകൾ വീണ്ടും അവൻ ഉപയോഗിക്കുകയാണ്. മനസ്സിലാക്കണം, തങ്ങൾ ആരാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളെ പൗലോസ് അപ്പോസ്തലൻ വരച്ചു കാട്ടുന്നു. പ്രശ്നത്തിനുള്ള പ്രതിവിധിയും കൂടി അവൻ നൽകുകയാണ്. 4-ാം അധ്യായം 14-21 വരെയുള്ള വാക്യങ്ങളിൽ
സാന്ത്വനത്തിന്റെ വാക്കുകളാണ് പൗലോസ് അപ്പോസ്തലൻ നൽകുന്നത്. കഠിനമായി പോകുന്നതെന്ന് പൗലോസിന് തന്നെ സ്വയം ഒരു തോന്നലുണ്ടായപ്പോൾ അവരെ സാന്ത്വനിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള ആശ്വാസത്തിന്റെ വചനങ്ങൾ കൂടി പൗലോസ് നൽകുകയാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എവിടെ പ്രശ്നമുണ്ടായാലും പൗലോസ് ചെയ്തിരുന്ന ഒന്നുണ്ടാവും, സ്വയം അവിടെയൊക്കെ പലപ്പോഴും കടന്നു ചെല്ലുവാനായിട്ടുള്ള ശ്രമം, അല്ലെങ്കിൽ സ്വയം എഴുത്തുകൾ കൂടി അവർക്ക് വേണ്ടതായ നിർദ്ദേശങ്ങൾ നൽകുവാനായിട്ടുള്ള ശ്രമം, വസ്തുതകൾ മനസ്സിലാക്കി പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുവാനായിട്ടുള്ള പ്രത്യേക കഴിവ് പൗലോസിനുണ്ടായിരുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന സംഗതി. നാം ഈ മൂന്നാം ഭാഗത്തിൽ പഠിച്ചത് മൂന്ന് നാല് അധ്യായങ്ങളാണ്. എന്തായിരുന്നു രൂപകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ അവിടെ പ്രസംഗിക്കുകയാണ്, എഴുതുകയാണ്. തങ്ങളെ തന്നെ ആരാണ് എന്ന് ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണെന്ന് മനസ്സിലാക്കി, ഞാൻ ആരോടാണ് സംസാരിക്കുന്നത്, അവർ ശിശുക്കളാണ് എന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കണം എന്ന ചിന്തയോടുകൂടി ദൈവമർമ്മ ദൈവരഹസ്യങ്ങളുടെ മർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരായിട്ട് കൊരിന്ത്യരുടെ അഹങ്കാരത്തിന് അറിവ് വരുത്തുവാനായിട്ട് പൗലോസ് അപ്പോസ്തലൻ ശ്രമിക്കുകയാണ്. കഠിനമുള്ളതും നീർച്ചയേറിയതുമായ വാക്കുകൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ സാന്ത്വനത്തിന്റെ വാക്കുകൾ കൂടി പൗലോസ് അപ്പോസ്തലൻ ഉൾപ്പെടുത്തി നേർവഴിയിൽ നടത്തുവാനായിട്ടുള്ള കഠിനമാകുന്ന പരിശ്രമം പൗലോസ് അപ്പോസ്തലൻ നിർവഹിച്ചിരുന്നു എന്നുള്ളത് ഈ മൂന്നോ നാലോ അധ്യായങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് പ്രത്യേകമായി മനസ്സിലാക്കുക, അവരുടെ അഹങ്കാരങ്ങൾ മൂർധന്യാവസ്ഥയിലെത്തിയപ്പോൾ, വിഗ്രഹ ആരാധനകൾ മൂർധന്യാവസ്ഥയിലെത്തിയപ്പോൾ പൗലോസ് അപ്പോസ്തലൻ അവരെ ഓർപ്പിക്കുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ട്. ഇന്നിന്റെ അനുഭവത്തിൽ ഞാനും നിങ്ങളെ മനസ്സിലാക്കണം, ഞാനിനിങ്ങളും ദൈവത്തിന്റെ മന്ദിരമാണ്. അഹങ്കാരത്തിന്റെ ഉത്തമ സിംഹത്വങ്ങൾക്കുമ്പോൾ നിങ്ങളുള്ളവരെ താണിറങ്ങി ദൈവസമ്മതിയിൽ കടന്നു വരുവാൻ നമ്മുടെ മനസ്സിലേക്ക് ഉള്ളിലേക്ക് കടന്നു വരേണ്ട ചിന്തയാണ്, ഞാനിങ്ങളും ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ആത്മാവാണ് ഉള്ളിൽ വസിക്കുന്നത്. മൂർച്ചയേറിയ വാക്കുകളുടെ അറുതി അതിന്റെ കഴിഞ്ഞേഷം എന്ന് പറയുന്നത് സാന്ത്വനത്തിന്റെ പൗലോസിന്റെ വാക്കുകളാണ്. ആ സാന്ത്വന വാക്കുകൾ നമ്മളിൽ സാന്ത്വനിപ്പിക്കുവാൻ തക്കവണ്ണം സർവശക്തൻ നമ്മെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മൂന്നാം ഭാഗം പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യരെ എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ മൂന്നാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. സർവശക്തൻ നമ്മെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുന്നവരാകട്ടെ.